ഒരു ഗംഭീരമായ പനിയൊക്കെ കിട്ടിയിട്ട് പനിയൊക്കെ മാറി നമ്മൾ പതുക്കുന്ന മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടാ. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് അതാ കുറച്ച് ചെടികൾ നിൽക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന്. ആമങ്ങനെ തലയിട്ട് നോക്കുന്ന പോലെ ജസ്റ്റ് വീട്ടിൽ നിന്ന് ജസ്റ്റ് ജനലൊക്കെ കൂടെ നോക്കിയതാ. അപ്പോഴാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയത്. ആ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ, അതാണല്ലോ ഇപ്പം അതിൻ്റെ ഒരു ഇത്. നമ്മളെടുത്താതെ മറ്റുള്ളവരും കൂടെ കാണിക്കണമല്ലോ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു ആ എൻ്റെ വീട്ടിലുണ്ടായത് നിങ്ങളും കൂടെ കാണട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷേ നമുക്കൊരു ഹാപ്പിനെസ്, ഇത് കാര്യമായിട്ട് എടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ മിസ് ചെയ്യും. ഇവിടെ മിസ് ചെയ്യുമ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കും ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് പൂക്കളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടിൻ്റെ ഉള്ളിലല്ലായിരുന്നു പനിയും വനിച്ചിട്ട്. നമ്മൾ വനിച്ച സമയത്ത് നോക്കിയിട്ട് വിരിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റണ്ടേ. അപ്പോൾ നമ്മൾ മാറി വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് വാടിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടിയില്ല, നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ ഈ പച്ചപ്പും കരിതാപൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ നമുക്ക് വയനാട് ഓർമ്മ വന്നിട്ടോ. വയനാട് ഓർമ്മ വന്നപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം എന്തോരം അപകടമായി കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് വയനാട്, ഇടുക്കിയൊക്കെ. അപ്പം ഞാൻ വയനാട് പോകണം പോകണം എന്ന് ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം കേട്ടോ. പക്ഷെ എന്താ, നമുക്കെല്ലാവർക്കും ലക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി അത് റിക്കവറൊക്കെ ആയിട്ട് ഇൻഷാല്ലാ പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോകണം. പക്ഷെ ഇപ്പം അവിടെ ഉള്ളവർക്കൊക്കെ അത് സഹിക്കാനും മറികടക്കാനും മറക്കാനൊക്കെ ഉള്ള കഴിവ് പഠിച്ചോ കൊടുക്കട്ടെ. എല്ലാവരെ ഹെൽത്തൊക്കെ ഹാപ്പിയായിട്ട് വരട്ടെ, സന്തോഷമായിട്ട് അവിടെ എല്ലാവരും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പം ഇനി ഓണമല്ലേ വരാൻ പോണേ, അപ്പോൾ ഓണത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കട്ടെ. പണ്ട് നമ്മൾ ഓണത്തിന് നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ വെച്ചിട്ടല്ല ഇടുക, ഗ്രേസ് മാർക്ക് കുറയുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ പൂക്കൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ തുമ്പൊക്കെ നമ്മൾ പാടത്ത് പോയി പറിച്ചെടുത്ത് മുക്കുറ്റി തുമ്പൊക്കെ കുറേ ഉണ്ടാവും, എന്നിട്ട് നമ്മൾ പൂക്കളിടും. അതുപോലെ ഇലകളൊന്നും ഇടാൻ പറ്റില്ല, പച്ച കളറ് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ ഒക്കെ ഈ കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങിയിട്ടല്ല ഇടുക. പക്ഷെ എന്നാലും ഭംഗിയൊക്കെ ഉണ്ടാവും. എനിക്ക് കൂടുതലിഷ്ടം ഈ നമ്മുടെ നാട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പം എല്ലാ വീടുകളിലും പൂക്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് തരുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.